അലി പരപ്പനങ്ങാടിയാണ്. അപ്പൊ ഞാനിപ്പോ ഉള്ളത് തിരൂരങ്ങാടിയില്ല കേട്ടോ, നമ്മുടെ പത്മശ്രീ കെ വി റാബിയാത്തയുടെ വീട്ടിലാണ്. അപ്പോ മനരിക്കൽ മുസ്തഫ എന്ന വ്യക്തിക്ക് ഒരു മെമ്മോണ്ടോ കൊടുക്കുന്ന ഒരു ചടങ്ങിലാണ് ഇപ്പോ ഞാനുള്ളത്. ഇപ്പോ അവരുടെ ബന്ധുക്കളും ചുറ്റുപാടത്തുള്ളവരെല്ലാരും സന്നിഹിതരാണ്. പ്രിയപ്പെട്ടവരെ, വളരെ ലഘുവായ ഒരു ചടങ്ങാണെങ്കിലും ഇതെനിക്ക് എൻ്റെ കൂടെയുള്ള എൻ്റെ സുഹൃത്തുക്കൾക്ക് ഞങ്ങളുടെ കൗൺസിലറായ അലിമ്പ്ര മുഹമ്മദ് അലിക്ക് എല്ലാം വളരെ സന്തോഷകരവും അഭിമാനവും ചാരിതാർത്ഥ്യവുമായ നിമിഷങ്ങളാണ്. കാരണം ഞങ്ങളുടെ നാട്ടുകാരൻ ഞങ്ങളാരും അറിയാതെ ഞങ്ങൾക്കാർക്കും മനരിക്കൽ മുസ്തഫ എന്ന തിരൂരങ്ങാടിക്കാരുടെ പ്രിയപ്പെട്ടവനായ മാനുവിനെ ഇങ്ങനെ ഒരു കഴിവുണ്ടെന്നറിയാതെ ഞങ്ങളെല്ലാം ഇത്രയും കാലം ജീവിച്ചെങ്കിൽ 3 വർഷങ്ങൾക്ക് മുമ്പ് അവനും അവൻ്റെ ഭാര്യയും അവൻ്റെ മക്കളും എടുത്തു പറയേണ്ടവർ തന്നെയാണ്. അവനെപ്പോഴും ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേക്ക് അവൻ്റെ ഭാര്യയും മക്കളെയും അവരുടെ സപ്പോർട്ടും അവരുടെ ആ പ്രോത്സാഹനവും എപ്പോഴും ഓർക്കാറുണ്ട് നന്ദിയോടെ. അപ്പോൾ അവനും അവൻ്റെ ഭാര്യയും അവൻ്റെ 2 പെൺകുട്ടികളും ആത്മാർത്ഥമായി വർക്ക് ചെയ്ത് ഇന്ന് നമുക്ക് കേരളീയരായ മലയാളികൾക്ക് അഭിമാനിക്കാനും സന്തോഷിക്കാനും നാളെയുടെ ഒരു മുതൽക്കൂട്ടായ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് അവൻ ഞങ്ങളുടെ നാടിനെ അഭിമാനം സൃഷ്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അംഗീകരിക്കേണ്ടവരെ കാണുമ്പോഴൊക്കെ അംഗീകരിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ കൺമുമ്പിൽ അവൻ എത്തിപ്പെട്ട സ്ഥിതിക്ക് അവൻ്റെ കഴിവുകൾ ഞാൻ കണ്ട അന്ന് തിരിച്ചറിഞ്ഞ അന്ന് മുതൽ ഞാൻ അവനോട് പറയാൻ തുടങ്ങിയിട്ടുണ്ട്, ഒരു ചെറിയ ഒരു മെമ്മൻ്റോ എന്തെങ്കിലും തന്ന് എൻ്റെ സന്തോഷം ഞാൻ നിന്നെ അറിയിക്കും. ഞാൻ നിങ്ങൾക്ക് മുമ്പാകെ അവനെ എൻ്റെ ഈ ചെറിയ ഒരു ഉപഹാരം സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ നാടിൻ്റെ അഭിമാനം ഒരു കലാരൂപത്തിൽ പ്രത്യക്ഷപ്പെടുത്തി ഞങ്ങളുടെ തിരുവിടങ്ങടിക്ക് അഭിമാനം സൃഷ്ടിച്ച മനരിക്കൽ മുസ്തഫക്ക് എൻ്റെ എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ആശംസകൾ നേർന്നുകൊണ്ടും ഹൃദയപൂർവ്വം ഞാനിത് അവനെ സമർപ്പിക്കുന്നു. അതായത് എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരമായിട്ട് ഞാൻ ഇതിനെ കാണുന്നു. ഞങ്ങളുടെ റാബിയാത്ത, അതായത് പത്മശ്രീ റാബിയാത്തൻ്റെ കൈ കൊണ്ട് എനിക്ക് കിട്ടാൻ സാധിച്ചതിൽ ഏറ്റവും ഞാൻ അഭിമാനിക്കുന്നു, അഭിനന്ദിക്കുന്നു റാബിയാത്തനെ.